ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നുറുക്കു ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത് കുടിക്കാനായിട്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിനകത്തേക്ക് അര കപ്പ് നുറുക്കു ഗോതമ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു മണിക്കൂറോളെങ്കിലും നിങ്ങൾ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നുറുക്കു ഗോതമ്പൊക്കെ ഈ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വിസിലിട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. സ്റ്റൗവിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നാലേ നല്ലപോലെ ഈ നുറുക്കു ഗോതമ്പ് വെന്ത് കിട്ടുള്ളൂ. ഗോതമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് പാനിയാക്കിയിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഇനി മറ്റൊരു സോസ് പാനിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ നേരിട്ട് പാലൊഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ പാലൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് കുക്കർ 2 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിരുന്നു. ഇതിനകത്തുള്ള പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ്. ഇതുപോലെ വെന്തിട്ട് വേണം പായസം ഉണ്ടാക്കാൻ. വെന്തിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ സ്റ്റൗവിലേക്ക് മാറ്റണം കേട്ടോ. നല്ലപോലെ വെന്തിന് ശേഷം മാത്രം പായസം റെഡിയാക്കുക. ഇനി ഒരു സോസ് പാനിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി മുഴുവനും ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഗോതമ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അങ്ങനെ നമ്മുടെ ഗോതമ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ ഗോതമ്പിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാല് മുഴുവനായിട്ടും ചേർക്കണ്ട, ശകലം ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ യോജിച്ച് വന്നതിന് ശേഷം ഞാനിതിനകത്തേക്ക് വീണ്ടും പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാല് മുഴുവനും ചേർക്കേണ്ടി വരും കേട്ടോ. എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒന്നിച്ചങ്ങ് ചേർക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പാലും ശർക്കരപ്പാനിയും ഗോതമ്പും നെയ്യും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരട്ടെ. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തിളക്കണം. തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ശകലം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഉൾപ്പെട്ടിട്ടില്ല. ഉപ്പ് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഞാൻ ബാക്കിയുള്ള പാല് മുഴുവനും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ശകലം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ശകലം മുന്തിരിയും കൂടെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നേരിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചൂടൊക്കെ നല്ലപോലെ പോയതിന് ശേഷം ഈ പായസം കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചൂടോട് കൂടിയിട്ട് വേണമെങ്കിലും കുടിക്കാം. മധുരം വേണമെങ്കിൽ നോക്കിയിട്ട്, കുറവാണ് എങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.